നമസ്കാരം. ഞാൻ പ്രവീൺ നമ്പൂതിരി, ഒറ്റപ്പാലം. ക്ഷേത്രങ്ങളിലെ ഉത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന വളരെ ഏറ്റവും പ്രധാനപ്പെട്ടത് വളരെ നല്ല ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങായ ഉത്സവബലി, ആ ഉത്സവബലിയുടെ ചടങ്ങുകളെ പറ്റിയിട്ട് ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു, ഉത്സവബലിയുടെ ഭാഗം ഒന്ന്. ഇനി അതിൻ്റെ അടുത്ത രണ്ടാമത്തെ ഭാഗമാണ് ഈ വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നത്. അതായത് ഉത്സവബലിയുടെ ഏറ്റവും സവിശേഷത എന്ന് പറഞ്ഞാൽ അതിന് കുറച്ച് വിശേഷപ്പെട്ട മന്ത്രങ്ങളുണ്ട്. ഈ മന്ത്രങ്ങളുടെ അർത്ഥവും സങ്കല്പവും എന്താണെന്ന് വെച്ചാൽ, ഈ പ്രപഞ്ചത്തിലുള്ള അല്ലെങ്കിൽ ഒരു ക്ഷേത്രത്തിലെ, ഇപ്പോൾ ഒരു ഗുരുവായൂരിലാണെങ്കിൽ അല്ലെങ്കിൽ ഏതൊരു ക്ഷേത്രത്തിലായിക്കോട്ടെ, ആ ക്ഷേത്രത്തിലെ ആ ഭഗവാനെ അല്ലെങ്കിൽ ഭഗവതിയെ ആശ്രയിച്ചിട്ട് ആ ക്ഷേത്രത്തിലെ കോടിക്കണക്കിന് ഭൂതഗണങ്ങളുണ്ട്. ഭൂതഗണങ്ങളെന്ന് ഉദ്ദേശിക്കുന്ന നല്ല രീതിയിൽ ദേവന്മാരുണ്ട്, ഭൂതങ്ങളുണ്ട്, പിതൃക്കളുണ്ട്, രാക്ഷസന്മാരുണ്ട്, പിശാചുക്കളുണ്ട്, അസുരന്മാരുണ്ട്, എല്ലാവരും ഉണ്ട്. എല്ലാവരുടെയും കൂട്ടിയിട്ടുള്ളൊരു സഞ്ചയം ആണ്, ഒരു കൂട്ടമാണ് ക്ഷേത്രം എന്ന് പറഞ്ഞാൽ. അവരുടെയൊക്കെ തലവനാണ് ഈ ദേവൻ. നമ്മളിപ്പോൾ ഒരു രാജ്യത്ത് പ്രധാനമന്ത്രിയുടെ കീഴിൽ ഉത്തമന്മാരായ ആൾക്കാരുണ്ടാവും, കള്ളന്മാരുണ്ടാവും, പോലീസുകാരുണ്ട്, കൊലപാതകികളുണ്ട്, എല്ലാവരും ഉണ്ട്. അതുപോലെ തന്നെ ഒരു രാജ്യം എന്ന് പറയുന്നത് വിവിധ സ്വഭാവത്തിലുള്ള ആൾക്കാരുടെ ഒരു ഒരു സ്ഥലമാണ്. അതേപോലെ തന്നെയാണ് ഒരു ക്ഷേത്രം എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായിട്ടുള്ള സങ്കല്പത്തിലുള്ള സ്വഭാവത്തിലുള്ള ദേവന്മാരുടെയും ഭൂതഗണങ്ങളുടെയും ഒരു കേന്ദ്രമാണ്. അത് വിചാരിച്ച് നമ്മൾ ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഈ ഭൂതഗണങ്ങൾ നമ്മളെ ഉപദ്രവിക്കുന്നല്ല, അത് ആ ദേവനെ ആശ്രയിച്ച് അവിടെ വന്ന് താമസിക്കുന്ന ആൾക്കാരാണ്. ആ ദേവൻ അവരെ രക്ഷിച്ചോളും എന്ന സങ്കല്പത്തിലാണ് അവരവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ദേവൻ്റെ ആജ്ഞ അനുസരിച്ചിട്ടാണ് ആ പല മന്ത്രങ്ങളിലും പറയുന്നുണ്ട്. വിഷ്ണു ആജ്ഞയ അല്ലെങ്കിൽ രുദ്രാജ്ഞയ എന്നൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. രുദ്രൻ്റെ ആജ്ഞയനുസരിച്ച് അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ ആജ്ഞയനുസരിച്ച് ഇവിടെ വന്ന് ചേർന്നിരിക്കുന്ന അല്ലയോ ഭൂതഗണങ്ങളെ എന്ന് നമ്മൾ പല മന്ത്രത്തിലും അവരെ അഭിസംബോധന ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ആരും ക്ഷേത്രത്തിൽ പോകാനായിട്ട് പേടിക്കൊന്നും വേണ്ട, ഭൂതഗണങ്ങളിൽ നിന്ന് കേട്ട് പോവാം. അപ്പോൾ ഇങ്ങനെ ആ ക്ഷേത്രത്തിലുള്ള സമസ്ത ഭൂതഗണങ്ങളെയും അവരുടെ പ്രത്യേകതകളൊക്കെ വിവരിച്ചുകൊണ്ട് അവരെ സ്തുതിച്ചുകൊണ്ട് അവരെ നമസ്കരിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇതാ ഉത്തമമായ ബലിയെ നൽകുന്നു എന്ന സങ്കല്പത്തിൽ അവർക്ക് ബലി നൽകുന്നു എന്നതാണ് ഈ ഉത്സവബലിയുടെ വിശേഷം. അപ്പം അതുകൊണ്ട് തന്നെ സാധാരണ ശ്രീഭൂതബലിയിൽ ഉപയോഗിക്കാത്ത കുറേ വിശേഷപ്പെട്ട മന്ത്രങ്ങൾ ഉത്സവബലിയിൽ ഉപയോഗിക്കുന്നുണ്ട്. അതാണ് ഉത്സവബലിയുടെ പ്രത്യേകത. നമുക്കതിൽ ചോദിച്ച് കുറച്ച് വിശേഷപ്പെട്ട മന്ത്രങ്ങളൊന്ന് കണ്ടു നോക്കാം. ഉത്സവബലിയിൽ ചൊല്ലുന്ന ചില മന്ത്രങ്ങളൊന്ന് നോക്കാം. അതിലൊരു മന്ത്രം ഒന്നമോ ഭൂതേഭ്യോ എന്ന് തുടങ്ങുന്ന ഒരു മന്ത്രമുണ്ട്. ആ മന്ത്രത്തിൻ്റെ അർത്ഥത്തിൽ പറയുന്നു, ഭൂതങ്ങൾക്കും ഭൂതകൃത്തുക്കൾക്കും എല്ലാവർക്കും അരിഷ്ടമുണ്ടാക്കുന്നവർക്കും നമസ്കാരം. എല്ലാവർക്കും അരിഷ്ടമുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ദോഷമുണ്ടാക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ എതിരാളികൾക്ക് നാശമുണ്ടാക്കാൻ കഴിയുന്ന അർത്ഥം. അതുപോലെ തന്നെ സത്വഗുണമുള്ളവർക്കും സത്വഗുണമില്ലാത്തവർക്കും ആയിട്ടുള്ള എല്ലാ ഭൂതഗണങ്ങൾക്കും നമസ്കാരം. നിങ്ങളെ നമസ്കരിച്ചുകൊണ്ട് നിങ്ങൾക്കിതാ ഈ ഹവിസ് സമർപ്പിക്കുന്നു. അതുപോലെ തന്നെ മറ്റൊരു മന്ത്രം, ഏകദേശം 10 ഭാഗത്ത് പൂജിക്കാനുള്ള മന്ത്രമാണ്. കിഴക്ക് ഭാഗം മുതൽ ഓരോ ഭാഗത്തും, ഇപ്പോൾ കിഴക്ക് ഭാഗത്താണെങ്കിൽ പൂർവസ്യാം ദിശി, അങ്ങനെ തുടങ്ങുന്ന മന്ത്രം ഓരോ ഭാഗത്തും പോയി ആ ഭാഗത്തുള്ള ഭൂതഗണങ്ങളെ പൂജിക്കുകയാണ്. അപ്പോൾ അതിലാ ഒരു മന്ത്രത്തിൽ പൂർവസ്യാം ദിശി എന്നൊരു മന്ത്രത്തിൻ്റെ അർത്ഥം പറയുകയാണ്, ഭഗവാൻ വിഷ്ണു ആണെങ്കിൽ വിഷ്ണുവിൻ്റെ ഭൂതഗണങ്ങളായിട്ടാണ്, ശിവനാണെങ്കിൽ ശിവൻ്റെ ഭൂതഗണങ്ങളായിട്ടാണ്, ദുർഗയാണെങ്കിൽ ദുർഗയുടെ ഭൂതഗണങ്ങളായിട്ടാണ്. ഇപ്പോൾ ഇവിടെ വിഷ്ണുവാണ്, വിഷ്ണുവിൻ്റെ ഭൂതഗണങ്ങളായി ഭഗവാൻ ഹരിയുടെ ഭൂതഗണങ്ങളായിട്ട് ആരാണോ ഈ ഭാഗത്ത് കിഴക്കു ഭാഗത്ത് വെളുത്ത നിറത്തോടും വെളുത്ത കണ്ണുകളോടും വജ്രായുധം ധരിച്ചും നിൽക്കുന്നത്, അവർ ആകാശത്തിലും അന്തരീക്ഷത്തിലും ഭൂമിയിലും പാതാളത്തിലും ഈ ഭൂതഗണങ്ങളുണ്ട്, അവരെ എല്ലാവരെയും നമിച്ചുകൊണ്ട് ഞാനിതാ ഈ ഹവിസ് ഈ നിവേദ്യം അവർക്ക് സമർപ്പിക്കുന്നു. ഇനിയിപ്പോൾ തെക്ക് ഭാഗത്ത് പോയിട്ട് അതുപോലെ തന്നെ തെക്കു ഭാഗത്ത് ഭഗവാൻ ഹരിയുടെ ഭൂതഗണങ്ങൾ കറുത്ത നിറത്തിൽ കറുത്ത കണ്ണുകളോടുകൂടി ദണ്ഡം എന്ന ആയുധം ധരിച്ച് ആകാശത്തിലും ഭൂമിയിലും പാതാളത്തിലുമായിട്ട് നിൽക്കുന്ന അല്ലയോ ഭൂതഗണങ്ങളെ, നിങ്ങളെ നമിച്ചുകൊണ്ട് ഞാനിതാ ഈ നിവേദ്യം അല്ലെങ്കിൽ ഹവിസ് സമർപ്പിക്കുന്നു. അതുപോലെ തന്നെ മറ്റൊരു മന്ത്രം ഏ ഭൂതാ പുരസ്തോ എന്ന് തുടങ്ങിയിട്ടുള്ളൊരു മന്ത്രമുണ്ട്. അതിലും പറയുകയാണ് കിഴക്ക് ഭാഗത്ത് ഓരോ ഭാഗത്തും പോയിട്ട് ആ ദിക്കിൻ്റെ ഭാഗത്ത് നിന്നിട്ട് മന്ത്രത്തിൽ ചെറിയ മാറ്റം വരുത്തും. കിഴക്ക് ദിക്കിൽ നിൽക്കുന്ന അല്ലയോ ഭൂതഗണങ്ങളെ, നിശാചരന്മാരെ, രാത്രി സഞ്ചരിക്കുന്നവരെ, രൗദ്രന്മാരെ, കൈകൾ ചേർത്ത് പിടിച്ചവരെ, കൈകൾ അകത്തിപ്പിടിച്ചവരെ, വിരൂപന്മാരെ, ഭീമാകാരന്മാരെ, ഘോരരൂപന്മാരെ, കണ്ടാത്തിൻ്റെ പേടിയാവുന്നവരെ, മൃഗങ്ങളുടെ മുഖത്തോടു കൂടിയവരെ, പക്ഷിയുടെ മുഖത്തോടു കൂടിയവരെ, അതുപോലെ തന്നെ കാമമിച്ഛിക്കുന്നവരെ, വലിയ ശരീരത്തോടു കൂടിയവരെ, ചെറിയ ശരീരത്തോടു കൂടിയ ഭൂതഗണങ്ങളെ, ഞങ്ങൾക്ക് പുഷ്ടി ഉണ്ടാക്കുന്നവരെ, ഞങ്ങൾക്ക് പുഷ്ടി ചെയ്യാത്തവരെ, ബലി ഇച്ഛിക്കുന്നവരെ, ബലി ഇഷ്ടപ്പെടുന്നവരെ, നിങ്ങൾക്കിതാ ഞാനിതാ ഈ
നിങ്ങളെ നമിച്ചുകൊണ്ട് നിങ്ങൾക്കതായി ഈ ഒരു നിവേദ്യം ഹവിസ് സമർപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് ഹവിസ് സമർപ്പിക്കും. അതുപോലെ തന്നെ മറ്റൊരു മന്ത്രത്തിൽ പറയുകയാണ്, ഗൃഹന്തു എന്ന് പറഞ്ഞൊരു മന്ത്രമുണ്ട്. അതിൽ പറയുകയാണ്, ശ്രീ അല്ലയോ ഭൂതഗണങ്ങളെ ഇത് സ്വീകരിച്ചാലും, അതിന് തന്നെ സ്വീകരിച്ചാലും എന്നാണ് പറയണത്. പുറത്തുള്ള അല്ലയോ ഭൂതഗണങ്ങളെ, പക്ഷിയുടെ മുഖത്തോടു കൂടിയവരെ, മൃഗങ്ങളുടെ മുഖത്തോടു കൂടിയവരെ, ക്രൂരന്മാരെ, അല്പമാത്രം സത്വഗുണമുള്ളവരെ, ഭൂതങ്ങളെ, പ്രേതങ്ങളെ, പിശാചുക്കളെ, മാതകന്മാരെ, ഹീനന്മാരെ, നിങ്ങളെ എല്ലാവരെയും നമിച്ചുകൊണ്ട് നിങ്ങൾക്കിതാ ഞാൻ ഈ നിവേദ്യം നൽകുന്നു. അപ്പോൾ ഇവിടുത്തേക്ക് മന്ത്രങ്ങൾ നോക്കുമ്പോൾ ഓരോ ദേവന്മാരോടും മാത്രമല്ല, ഈ അവരുടെ ദേവന്മാരല്ല ഭൂതഗണങ്ങളാണ്, ഭൂതഗണങ്ങളോട്, ഭൂതഗണങ്ങൾ പല സ്വഭാവത്തിലുള്ളവരാണ്. ആ ഒരു സ്വഭാവത്തിനെ വിശേഷിപ്പിച്ചുകൊണ്ട് തന്നെയാണ് അവർക്ക് ഇത് സമർപ്പിക്കുന്നത്. മാത്രമല്ല ചില അയ്യപ്പൻ്റെ മന്ത്രത്തിലൊക്കെ പ്രത്യേകം പറയണമെന്നുണ്ട്, ഓരോ ഭൂതഗണങ്ങളുടെയും പ്രത്യേകം പറയേണ്ട, മൃഗയുഭ്യോ, വിനായകേഭ്യോ, മൂകേഭ്യോ, ബദിരേഭ്യോ, അന്ധേഭ്യോ, ജലേഭ്യോ, സ്ഥൂലേഭ്യോ എന്നൊക്കെ പല വിശേഷങ്ങൾ പറയുന്നുണ്ട്. കണ്ണു കാണാത്തവരെ, കാത് കേൾക്കാത്തവരെ, ചെവി കേൾക്കാത്തവരെ, അന്ധന്മാരായവരെ, നപുംസകങ്ങളെ, സ്ത്രീകളെ, പുരുഷന്മാരെ, മുടന്തന്മാരെ, അങ്ങനെയുള്ള സകലമാന തരത്തിൽപ്പെട്ട ഭൂതഗണങ്ങൾക്കും നമസ്കാരം. അപ്പോൾ അങ്ങനെ അത് അങ്ങനെയുള്ള കുറേ മന്ത്രങ്ങളുണ്ട്. ദേവതാഭ്യ പിതൃഭ്യോ എന്ന് പറയുന്നത് ഓരോരോ സ്ഥാനത്തുമുള്ള ദേവതകളെ, ഭൂതഗണങ്ങളെ, പിതൃക്കളെ, നിങ്ങൾക്ക് ഇതാ ബലി നൽകുന്നു. അസംഖ്യാതാഗണാസർവ സർവേ എന്നുള്ളതാണ്, കോടി കോടി ഗണാധിപ, അസംഖ്യങ്ങളായിട്ട് കോടിക്കണക്കിന് ഭൂതഗണങ്ങളെ നിങ്ങൾക്ക് ഇതാ ബലി നൽകുന്നു. അങ്ങനെ ഒരുപാട് വിശേഷപ്പെട്ട ഇങ്ങനെയുള്ള ഭൂതഗണങ്ങളെ പ്രാർത്ഥിച്ചുകൊണ്ട് അവർക്ക് നിവേദ്യം നൽകുന്നു എന്നുള്ളതാണ് ഈ ഉത്സവബലിയുടെ ഏറ്റവും സവിശേഷമായിട്ടുള്ള പ്രത്യേകത. അത് ഓരോ ദിക്കു മാറുമ്പോഴും ഓരോ സ്ഥാനം മാറുമ്പോഴും അവരുടെ ആയുധങ്ങളും നിറങ്ങളും രൂപങ്ങളൊക്കെ മാറും എന്നുള്ളൊരു വ്യത്യാസമാണ്. ഉത്സവബലിയിലെ വാദ്യഘോഷങ്ങൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. പ്രത്യേകിച്ച് പാണി കൂട്ടുന്ന ആൾക്കും വിളക്ക് പിടിക്കുന്ന ആൾക്കും വളരെ പ്രാധാന്യമുണ്ട്. അവർ തന്ത്രിയെ പോലെ തന്നെ ഉത്തരീയമൊക്കെ ഇട്ട് തറ്റ കൊടുത്തിട്ട് കയ്യിൽ പവിത്രമോതിരൊക്കെ ഇട്ടിട്ടാണ് പാണി കൊട്ടുക. അതിനുശേഷം ആ ഉത്തരീയിടും വിളക്ക് പിടിക്കുമ്പോഴും ഇതിടാറുണ്ട്. ഉത്സവബലിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഈ സപ്തമാതൃക്കൾക്ക് ബലി തൂകുക എന്നുള്ളത്. ക്ഷേത്രത്തിൻ്റെ തെക്കുഭാഗത്ത് സപ്തമാതൃക്കളുണ്ട്. ബ്രാഹ്മി, മാഹേശ്വരി, കൗമാരി, വൈഷ്ണവി, വാരാഹി, ഇന്ദ്രാണി, ചാമുണ്ഡി, ഇതാണ് സപ്തമാതൃക്കൾ. ഒരേ വരിയിൽ 7 കുഴബിംബങ്ങൾ, കുഴ പോലെ കാണാം, പ്ലസ് വീരഭദ്രനും ഗണപതിയുണ്ട്. ഇവരെ പൂജിച്ച് ഇവർക്ക് ബലി തൂകുക എന്നുള്ളത് ഉത്സവബലിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങാണ്. ഇതാണ് ഉത്സവബലിയിലെ ദർശനത്തിന് പ്രാധാന്യമുള്ള സമയം. ഇവിടെ എല്ലാ അമ്മമാർക്കും എല്ലാ മാതൃസങ്കല്പങ്ങളെയും പൂജിക്കുന്നുണ്ട്. മാതൃഭ്യോ നമ ലോകമാതൃഭ്യോ നമ സർവമാതൃഭ്യോ നമ സർവമാതൃഗണേഭ്യോ നമ അങ്ങനെയുള്ള വിശേഷപ്പെട്ട മന്ത്രങ്ങളൊക്കെ ഉണ്ട്. അമ്മമാർക്കും ലോകത്തിലുള്ള സകല അമ്മമാർക്കും സർവ അമ്മമാർക്കും സർവ അമ്മമാരുടെ കൂട്ടങ്ങൾക്കും ഇതാ നമിച്ചുകൊണ്ട് നിങ്ങൾക്കിതാ ഈ ഹവിസ് നൽകുന്നു. അതുപോലെ തന്നെ നാനാരൂപ മാതൃ എന്ന് പറഞ്ഞൊരു മന്ത്രമുണ്ട്, വിശേഷപ്പെട്ട മന്ത്രമാണ്. ഭഗവാന്റെ ആജ്ഞയാൽ ഈ ആകാശത്തിലും ഭൂമിയിലും പാതാളത്തിലും അന്തരീക്ഷത്തിലും വസിക്കുന്ന അല്ലയോ അമ്മമാരെ, നിങ്ങൾ വളരെ സൗമ്യകളാണ്, സൗമ്യ രൂപത്തിലുള്ളവരാണ്, നിങ്ങളെ നമസ്കരിച്ചുകൊണ്ട് ഇതായി ഹവിസ് സമർപ്പിക്കുന്നു. ഇത് സ്വീകരിച്ച് ഞങ്ങളെ അനുഗ്രഹിച്ചാലും, ആകാശത്തിലുള്ള എല്ലാ മാതൃക്കളെയും ഇതാ നമസ്കരിക്കണം, നിങ്ങൾ ഈ ഹവിസ് സ്വീകരിച്ചാലും, ആകാശത്തിലുള്ള മാതൃക്കളുടെ കൂട്ടങ്ങൾക്ക് ഈ ഹവിസ് സ്വീകരിച്ചാലും. അങ്ങനെ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ മാതൃസങ്കല്പങ്ങളെയും പൂജിക്കുന്നത് വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു സമയമാണ്. ഇത് കാണുന്നതിനായിട്ട് ആ ഭഗവാനും അവിടെ ഉണ്ടാവണം എന്നാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഏത് ക്ഷേത്രത്തിലാണോ ഈ ശ്രീഭൂതബലി നടക്കുന്നത്, ആ ദേവൻ്റെ തിടമ്പ് ആ സമയത്ത് അവിടെ എഴുന്നള്ളിച്ച് വയ്ക്കും. ഒരു മണ്ഡപമൊക്കെ ഉണ്ടാക്കി അവിടെ എഴുന്നള്ളിച്ച് വിളക്കൊക്കെ വെച്ച് അലങ്കരിച്ച് വയ്ക്കും. ഭഗവാൻ ഇത് കണ്ടുകൊണ്ടിരിക്കണം എന്നാണ്, അത്ര വിശേഷപ്പെട്ട ചടങ്ങായിട്ടാണ് പറയുന്നത്. ആ സമയത്ത് ആണ് ഭക്തന്മാർക്ക് ദർശനം നൽകാനുള്ള, അല്ലെങ്കിൽ ദർശനത്തിനുള്ള ഉത്തമമായ സമയം. ആ സമയത്ത് നിറവറവെച്ച് തൊഴുക, കാണിക്കയിട്ട് തൊഴുക, പ്രാർത്ഥിക്കുക, നമസ്കരിക്കുക, ഇതൊക്കെ വളരെ ശ്രേഷ്ഠമായിട്ടുള്ള കാര്യമായിട്ടാണ് പറയുന്നത്. എല്ലാ അമ്മമാരുടെയും അതുപോലെ തന്നെ ഭഗവാന്റെയും ആ സന്തോഷമായിട്ടിരിക്കുന്ന ആ ഒരു സാന്നിധ്യത്തിൽ ദർശനം നടത്തുന്നത് വളരെ വിശേഷമാണ്. അതാണ് സപ്തമാതൃക്കളുടെ ബലിയുടെ പ്രത്യേകത.
ഈ സമയത്തും വാദ്യഘോഷങ്ങൾ നടന്നുകൊണ്ടിരിക്കും. കുറച്ച് കൂടുതൽ സമയമെടുക്കും ഈ സപ്തമാതൃക്കളുടെ ബലി തൂവൽ. സപ്തമാതൃക്കളുടെ തൊട്ടപ്പുറത്താണ് ശാസ്താവ്, ഭൂതങ്ങളുടെ നാഥനാണ് ശാസ്താവ്, ഭൂതാധിപതിയാണ്. സപ്തമാതൃക്കളുടെ ബലി തൂവൽ കഴിഞ്ഞാൽ ശാസ്താവിന് ബലി തൂവും. അതും കുറേ മന്ത്രങ്ങളുണ്ട്, ശാസ്താവിന് ബലി തൂവാനും കുറേ മന്ത്രങ്ങളുണ്ട്. സാധാരണ രീതി, സാധാരണ മറ്റ് ബലിക്കല്ലുകളെ അപേക്ഷിച്ചിട്ട് കുറച്ച് കൂടുതൽ മന്ത്രങ്ങൾ ശാസ്താവിനുണ്ട്. കാരണം ശാസ്താവ് എല്ലാ ഭൂതങ്ങളുടെയും നാഥനാണ് എന്നതുകൊണ്ട് തന്നെ വിശേഷമായ മന്ത്രങ്ങൾ ശാസ്താവിനുണ്ട്. ഇനി ശാസ്താവിൻ്റെ ബലിതൂവൽ കഴിഞ്ഞാൽ സാധാരണ പലർക്കും ഒരു എന്താണെന്നറിയാത്ത രീതിയിലുള്ള ഒരു ബലിതൂവലാണ് ഒരു മുതല. ശാസ്താവിൻ്റെ ബലിക്കല്ലിൻ്റെ അപ്പുറത്ത് ഒരു ഇല വെച്ച് അവിടെ മുതലയുടെ ആകൃതിയിൽ ബലിതൂവുക. പല ക്ഷേത്രങ്ങളിലും ഒരു മുതലയുടെ ആകൃതി ഹവിസ് കൊണ്ട് ഈ നിവേദ്യം കൊണ്ട് മുതലയുടെ രൂപമൊക്കെ ഉണ്ടാക്കി വെച്ച് കാണാറുണ്ട്. മുതലയുടെ രൂപം ഉണ്ടാക്കി വെക്കലല്ല വേണ്ടത്, ശരിക്ക് മുതലയുടെ ആകൃതിയിൽ ബലിതൂവാനാണ് പറയണത്. നക്രാകൃതി വരുമാറ് ബലിതൂവെന്നാണ് പറയണത്. നക്രെന്ന് പറഞ്ഞാൽ മുതല. ഇത് ശരിക്കൊരു ശിംശുമാര സങ്കല്പമാണെന്നാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. ശിംശുമാരെന്ന് പറഞ്ഞാൽ മുതലയുടെ ആകൃതി, പകുതി മനുഷ്യനും പകുതി മുതലയുടെ ആകൃതിയിലുള്ള ഒരു സാന്നിധ്യമാണ്, ഒരു സങ്കല്പമാണ്. ദേവന്മാരുടെയും ഭൂതഗണങ്ങളുടെയും ഗ്രഹങ്ങളുടെയും നക്ഷത്രങ്ങളുടെയും ഒക്കെ കുറേശ്ശെ കുറേശ്ശെ അംശങ്ങൾ സ്വീകരിച്ചിട്ടുള്ള ഒരു ഒരു വലിയ ഒരു സങ്കല്പമാണ് ഈ ശിംശുമാരൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ മന്ത്രം അങ്ങനെ തന്നെയാണ്. ചാമ്പാധീനം ഗണാസർവേ എന്നുള്ളൊരു മന്ത്രമാണ്. ചാമ്പൻ എന്നു പേരായ ദേവൻ്റെ അധീനത്തിനുള്ള കോടിക്കണക്കിനായ എല്ലാ ഭൂതഗണങ്ങളെയും ഇവിടെ നമിക്കുന്നു എന്നാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ശരിക്ക് ഈ പ്രപഞ്ചത്തിലുള്ള സമസ്ത ഭൂതഗണങ്ങളും മറ്റുള്ള നക്ഷത്രങ്ങളും ഗ്രഹങ്ങളൊക്കെ ഒരു മുതലയുടെ ആകൃതിയിൽ, ശിംശുമാരാകൃതിയിൽ, മുതലയുടെ ആകൃതിയിൽ വസിക്കുന്നു. അവരെ എല്ലാവരെയും സങ്കല്പിച്ച് ബലി തൂവുന്നു എന്നാണ്. അത് ഒരു രൂപമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ആൾക്കാർ അവിടെ ഒരു മുതലയുടെ രൂപം ഉണ്ടാക്കി വെക്കുകയാണ് ചെയ്യുക. അത് ശരിക്ക് എന്നിട്ട് അതിൻ്റെ മുകളിൽ ബലി തൂവുക എന്നുള്ളൊരു സങ്കല്പം, അതൊരു രൂപം കിട്ടാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ശരിക്ക് ഈ അതിന് നക്രാകൃതിയിൽ, ഈ മുതലയുടെ ആകൃതിയിൽ ബലി തൂവേണ്ട ആവശ്യമുള്ളൂ. കുറച്ചും കൂടി ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് അത് മുതലയുടെ രൂപം അവിടെ ഉണ്ടാക്കി വെക്കുന്നത്. ഈ ഉത്സവബലിയിൽ സാധാരണ ശ്രീഭൂതബലിയിലൊന്നുമില്ലാത്ത കുറേ വിശേഷപ്പെട്ട മന്ത്രങ്ങളുണ്ട് പറഞ്ഞു. ഇപ്പോൾ വിഷ്ണു ക്ഷേത്രത്തിലും ദുർഗാക്ഷേത്രത്തിലുള്ള ഒരു പ്രത്യേകതയാണ്, തെക്കുഭാഗത്തുള്ള സപ്തമാതൃക്കളെപ്പോലെ തന്നെ വടക്കുഭാഗത്തും ഒരു സപ്തമാതൃക്കളുണ്ട്. പ്രതിഷ്ഠയൊക്കെ കേരളത്തിൽ അപൂർവമായിട്ട് ഒന്ന് രണ്ട് ക്ഷേത്രങ്ങളിലേ ഉള്ളൂ. പക്ഷേ അങ്ങനൊരു സങ്കല്പമുണ്ട് അവിടെ, ആ ദേവതമാരുണ്ട്, അവരെ ഉത്സവബലിയിലാണ് പൂജിക്കുക. ശരിക്ക് സപ്തമാതൃക്കളെ പോലെ തന്നെയാണ്. അതിലെ വീരഭദ്രനും ഗണപതിക്കും പകരം അവിടെ ശ്രീധരനും അശ്വമുഖനുമാണ്. പിന്നീട് ഈ സപ്തമാതൃക്കളിലെ ബ്രാഹ്മി മാഹേശ്വരി എന്നിവർക്ക് പകരം വാഗീശ്വരി, ക്രിയ, കീർത്തി, ലക്ഷ്മി, സൃഷ്ടി, വിദ്യ, ശാന്തി ഇങ്ങനെയുള്ള ഏഴ് പേരാണ് ഈ ഉത്തര മാതൃക്കൾ എന്നറിയപ്പെടുന്ന ദേവതകൾ. അത് വിഷ്ണു ക്ഷേത്രത്തിലും ദുർഗാക്ഷേത്രത്തിലുമാണ്. അവരെയും പൂജിച്ച് അവിടെ ബലി തൂവും. സപ്തമാതൃക്കൾക്ക് പൂജിക്കുന്നത് പോലെ തന്നെ പ്രാധാന്യം ഈ ഉത്തരമാതൃക്കൾക്കുണ്ട് വിഷ്ണു ക്ഷേത്രത്തിന്, ദുർഗാക്ഷേത്രത്തിൽ മറ്റു ദേവന്മാർക്കില്ല. അതുപോലെ തന്നെ വിഷ്ണുവിനൊക്കെ വേറെയും കുറച്ച് പ്രത്യേകതകളുണ്ട്. സ്കന്ദാഭരണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വേറെയും കുറേ ദേവതകളുടെ സാന്നിധ്യം അകത്തുണ്ട്. ഒരുപാട് ദേവതകളുടെ സാന്നിധ്യമുണ്ട്. അവരൊക്കെ പൂജിച്ച് ബലി തൂവും. ഇങ്ങനെ അതാണ് ഈ ഉത്സവബലിയുടെ പ്രത്യേകത. മറ്റുള്ള സങ്കല്പങ്ങളിലൊന്നുമില്ലാത്ത, അല്ലെങ്കിൽ ഒരുപാട് സങ്കല്പങ്ങളെ പൂജിക്കുന്നു എന്നുള്ളതാണ്. അവസാനത്തെ, അകത്തുള്ള അവസാനത്തെ ബലിതൂവലാണിത്. നിർമാല്യധാരി ഒരു ദേവൻ്റെ, ദേവൻ ഉപയോഗിച്ച വസ്തുക്കൾ രണ്ടാമത് ഉപയോഗിക്കാനുള്ള അവകാശം നിർമാല്യധാരിക്കാണ്. അത് ഓരോ ദേവന് ഓരോ നിർമാല്യധാരിയുണ്ട്. വിഷ്ണുവിന് വിശ്വക്സേനൻ, ശിവന് ചണ്ഡേശ്വരൻ, അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ദേവനുണ്ട്. ഇവിടെ വിഷ്ണു ആകുമ്പോൾ വിശ്വക്സേനൻ, ആ ദേവനെ അത് ശിവലിംഗ രൂപത്തിൽ വടക്ക് ഭാഗത്ത് കാണാം. വടക്കിനും വടക്ക് കിഴക്ക് മൂലയുടെ ഇടയിൽ ആ വിശ്വക്സേനനെ പൂജിച്ച് അദ്ദേഹത്തിനും ബലി തൂവും. അവിടെയൊക്കെ പൂജയായിട്ടുണ്ട്. ഇത് കഴിഞ്ഞാൽ ഇനി പുറത്തേക്ക് കടക്കും. ഇനി പുറത്ത് കടന്നിട്ടാണ് പിന്നീട് ബലി തൂവൽ. പുറത്തേക്കുള്ള ബലി തൂവൽ ഈ മേശ വെച്ചിട്ട് ഇതുപോലത്തെ പൂജയായിട്ടല്ല, ശ്രീഭൂതബലിയുടെ പോലെയാണ്. പുറത്തേക്കുള്ള ഹവിസ് എടുത്തിട്ടുണ്ട്, ആ കറുത്ത ഹവിസ് എടുത്തത് കാണാൻ പറ്റും. ഇനി പുറത്ത് വീഡിയോ കാണിക്കുന്നതിന് മുമ്പ് ഒരു ക്ഷമാപണം നടത്തട്ടെ. ഇത് ഞാൻ പൂജിക്കുന്ന പൂഴിക്കുന്ന ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ ഉത്സവബലിയാണ്. അപ്പോൾ അകത്തുള്ള വീഡിയോകൾ ഞാൻ തന്നെ എടുത്തു, പക്ഷേ പുറത്ത് എനിക്ക് തടമ്പെടുക്കാനുള്ളത് കൊണ്ട് പുറത്തുള്ള വീഡിയോ എൻ്റെ ഒരു സുഹൃത്താണ് എടുത്തത്. അദ്ദേഹം ഇതിലത്ര അത്ര എക്സ്പെർട്ട് അല്ലാത്തത് കൊണ്ട് ഈ വീഡിയോ എടുത്തത് ഒന്ന് തിരിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക, മറ്റ് വീഡിയോ പോലെ അല്ല അതുള്ളത്. പുറത്ത് ഉത്സവബലിയുടെ ക്രമം എന്ന് പറയുന്നത് ശ്രീഭൂതബലി പോലെ തന്നെയാണ്. അതായത് ഉള്ളിൽ ചെയ്തതുപോലെ മേശയിട്ടിട്ട് പൂജയില്ല. ആ പൂജ വലിയ വെലിക്കലിൻ്റെ അവിടെ മാത്രമേ ഉള്ളൂ. വലിയ വെലിക്കലിൻ്റെ അവിടെ വിസ്തരിച്ച് അകത്ത് ചെയ്തതുപോലെ മേശയൊക്കെ ഇട്ട് എല്ലാ പൂജാപാത്രങ്ങളും വെച്ച് വിസ്തരിച്ച് മണിക്കൊട്ടി പൂജിച്ച് പ്രത്യേകം 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 സാധാരണ ശ്രീഭൂതയിലെ മന്ത്രങ്ങളെക്കാൾ വിശേഷമായ കുറെ മന്ത്രങ്ങളെ കൊണ്ട് പൂജിച്ച് ബലി തൂവും. ബാക്കി പുറത്ത് വലിയ വെലിക്കലിന് മാത്രമേ അങ്ങനെയുള്ളൂ എന്ന് പറഞ്ഞു. ബാക്കി ശ്രീഭൂതബലി പോലെ ഓരോ വെലിക്കലിൻ്റെ അടുത്ത് പോയിട്ട്
ആ കിണ്ടിയിൽ പൂവും തീർത്ഥവും ചന്ദനമൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് പൂജിച്ച് അവർക്ക് മൂന്ന് പ്രാവശ്യം ബലി തൂവുകയാണ് ചെയ്യുക. പക്ഷേ സാധാരണ ശ്രീഭൂതബലിയിലുള്ളതിനേക്കാൾ പ്രദക്ഷിണങ്ങൾ ഉത്സവബലിയിൽ കൂടും. സാധാരണ ശ്രീഭൂതബലിയിൽ നാലോ അഞ്ചോ പ്രദക്ഷിണേ ഉണ്ടാവുള്ളൂ, പക്ഷേ ഉത്സവബലിയിൽ അങ്ങനെയല്ല, എട്ടും ഒമ്പതും പ്രദക്ഷിണങ്ങൾ വരും. കാരണം ഒരുപാട് വിശേഷപ്പെട്ട മന്ത്രങ്ങളെ കൊണ്ട് പ്രാർത്ഥിക്കാനുണ്ട്. പ്രത്യേകിച്ച് ഭൂതഗണങ്ങളുടെ കൂടുതലായിട്ടുള്ള സാന്നിധ്യം കാണുന്നത് പുറത്താണ്. പുറത്ത് ഇറങ്ങുമ്പോൾ തന്നെയുള്ളൊരു പ്രാർത്ഥന തന്നെ വളരെ വിശേഷപ്പെട്ട പ്രാർത്ഥനയാണ്. ആ മന്ത്രത്തിൽ തന്നെ പറയേണ്ട ഏ സമസ്തം ജഗദ്വാപ്യ ജഗദ്വാപ്യ എന്ന് പറഞ്ഞിട്ടൊരു മന്ത്രമുണ്ട്. ആ മന്ത്രത്തിൽ തന്നെ പറയേണ്ട, അപ്പോൾ വിഷ്ണുവാണെങ്കിൽ വിഷ്ണു, ശിവനാണെങ്കിൽ ശിവൻ, വിഷ്ണുവിൻ്റെ പാർഷദന്മാരായിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആശ്രിതരായിട്ട് ബലി ഇച്ഛിച്ചുകൊണ്ട് ബലി ആഗ്രഹിച്ചുകൊണ്ട് ഏതൊരു ദേവന്മാരാണോ ഈ ക്ഷേത്രത്തിലുള്ളത് ആ ദേവന്മാർക്ക് ബലി നൽകാൻ ഞാനിതാ വരുന്നു. അപ്പോൾ അതിന് സാക്ഷിയായിട്ട് ഭഗവാനുണ്ട്. ഭഗവാന്റെ തടമ്പ് പിടിച്ചിട്ട് മേൽശാന്തി ഒപ്പം നടക്കുന്നുണ്ടാവും. ആ ഭഗവാൻ സാക്ഷിയായിട്ടാണ് ഇവർക്കൊക്കെ കൊടുക്കുന്നത്. അപ്പം അങ്ങനെ, പിന്നെ മാത്രമല്ല നമ്മൾ നേരത്തെ അർത്ഥങ്ങൾ പറഞ്ഞിട്ടുള്ള കുറേ മന്ത്രങ്ങൾ, ആ മന്ത്രങ്ങളൊക്കെ ഓരോ കിഴക്കു ഭാഗത്തുള്ള ചില പ്രത്യേക ഭൂതഗണങ്ങളെ, പടിഞ്ഞാറ് ഭാഗത്തുള്ള ഭൂതഗണങ്ങളെ, അവർക്കൊക്കെ ബലി നൽകണമെന്നുള്ള വിശേഷപ്പെട്ട മന്ത്രങ്ങളെ കൊണ്ടൊക്കെ ഈ പറഞ്ഞ പുറത്ത് പ്രദക്ഷിണങ്ങളുടെ എണ്ണം ശ്രീഭൂതബലിയേക്കാൾ ഉത്സവബലിയിൽ കൂടുതലാണ്. ഇവിടെ നോക്കുക, വലിയ ബലിക്കല്ലിൻ്റെ അവിടെ ശരിക്ക് മണികൊട്ടി പൂജിക്കും, എന്നിട്ട് ബലി തൂവും. അതൊന്ന് കണ്ടു നോക്കാം. ഈ ഉത്സവബലി ദിവസം ആ നാട്ടിൽ ആരും പട്ടിണി കിടക്കരുത് എന്നൊരു നിയമമുണ്ട്. അതുകൊണ്ട് തന്നെ ആ ക്ഷേത്രത്തിൽ വരുന്ന സകല ആൾക്കാർക്കും ഭക്ഷണം കൊടുക്കണം എന്നുണ്ട്. എല്ലാവർക്കും ഭക്ഷണം കൊടുക്കണം. അതുമാത്രം പോരാന്നുകൊണ്ട് ഈ ആൾക്കാർ കൂടുന്ന സ്ഥലങ്ങളിൽ, വഴിയമ്പലങ്ങളിൽ, അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ കൊണ്ടുപോയി ഭക്ഷണം കൊടുക്കണം എന്നാണ്. നാൽക്കൂട്ട പെരുവഴി, അതായത് ജംഗ്ഷനുകളിലൊക്കെ പോയി ഭക്ഷണം കൊടുക്കണം എന്നാണ്. അതായത് അവിടെ ആരെങ്കിലും ബസ്സിന്ന് വലഞ്ഞിരിക്കണമെങ്കിൽ അവരൊക്കെ ഭക്ഷണം കഴിക്കണം. കൂടാതെ മരത്തിൻ്റെ മുകളിൽ, അതുപോലെ തന്നെ മാളങ്ങളിൽ ഒക്കെ ഭക്ഷണം വയ്ക്കണം എന്നുണ്ട്. അതായത് പക്ഷികൾ, മൃഗങ്ങൾ, അങ്ങനെയുള്ളവർക്കൊക്കെ ഭക്ഷണം കിട്ടാൻ വേണ്ടിയിട്ട്. അതും കൂടാതെ മരത്തിൻ്റെ മുകളിൽ, കുറ്റിക്കാടുകളിൽ, അതുപോലെ തന്നെ ആൾത്താമസമില്ലാത്ത വീടുകൾ, അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ, അതായത് ഈ കള്ളന്മാരും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഒളിച്ച് താമസിക്കുന്ന സ്ഥലങ്ങളിൽ അവർക്ക് ഭക്ഷണം കിട്ടിക്കോട്ടെ, അവരും പട്ടിണി കിടക്കരുത് എന്നുള്ള സങ്കല്പത്തിൽ അവിടെയും ഈ ഭക്ഷണം കൊണ്ടുപോയി വയ്ക്കാൻ പറയുന്നുണ്ട്. അതായത് ചുരുക്കത്തിൽ ക്ഷേത്രത്തിലുള്ള ദേവന്മാർ മാത്രമല്ല, ക്ഷേത്രത്തിലുള്ള ദേവന്മാരും ആ ദേവനെ ആശ്രയിച്ചിരിക്കുന്ന ഭൂതഗണങ്ങളും ആ ക്ഷേത്രത്തിലെ അന്തേവാസികളും മാത്രമല്ല, ആ നാട്ടിലുള്ള എല്ലാവരും ഈ ദേവൻ്റെ ഉത്സവബലി ദിവസം പട്ടിണി കിടക്കരുത് എന്നൊരു സങ്കല്പം, വിശാലമായ ഒരു സങ്കല്പം ഈ ഉത്സവബലിയിലുണ്ട്. അതുകൊണ്ട് തന്നെ ഉത്സവബലി ദിവസം പല ക്ഷേത്രങ്ങളിലും സദ്യ നടത്താറുണ്ട്. അതുകൊണ്ടാണ് ഉത്സവത്തിന് ഉത്സവബലിക്ക് ഇത്ര പ്രാധാന്യം. ഈ ഉത്സവബലിയിൽ വലിയ ബലിക്കൽ കഴിഞ്ഞ് പ്രദക്ഷിണമൊക്കെ കഴിഞ്ഞാൽ പിന്നെ അവസാനത്തെ ക്ഷേത്രപാലനാണ്. അത് ക്ഷേത്രത്തിൻ്റെ പുറത്ത് പ്രദക്ഷിണ വരിയിൽ വടക്കിനും വടക്ക് കിഴക്ക് ഇടയിലുമാണ് ക്ഷേത്രപാലുണ്ടാവുക. ക്ഷേത്രപാലന് ആദ്യം ബലി തൂവും, അതിനുശേഷം അവിടെ ഇരുന്ന് വിസ്തരിച്ച് പൂജിച്ച് ആ നിവേദ്യം മുഴുവൻ ആ പാത്രത്തോടുകൂടി ക്ഷേത്രപാലന് നിവേദിക്കും. ബാക്കിയുള്ള നിവേദ്യം പൂർണ്ണമായും ക്ഷേത്രപാലനാണ്. അതുകൊണ്ട് തന്നെയാണ് ക്ഷേത്രപാലന് പാത്രത്തോടെ എന്നൊരു ചൊല്ലനുണ്ട്. ആ ക്ഷേത്രപാലന് ആ നിവേദ്യം പൂർണ്ണമായി നിവേദിച്ചതിന് ശേഷം അകത്ത് പോയി ആ തടമ്പ് അകത്ത് കൊണ്ടുപോയിട്ട്, ഭഗവാന്റെ തടമ്പ് അകത്ത് കൊണ്ടുപോയിട്ട് ആ തടമ്പിലെ സാന്നിധ്യത്തിനെ ആ വിഗ്രഹത്തിലേക്ക് യോജിപ്പിച്ച് ആ ഉത്സവബലി മുഴുവനാക്കുകയാണ് സാധാരണ ചെയ്യാറുള്ളത്. ഇതാണ് ഉത്സവബലിയുടെ ഒരു ഏകദേശ ചടങ്ങ്. ഏകദേശമല്ല, അതിന് ചടങ്ങുകളുടെ ഉദ്ദേശങ്ങളൊക്കെ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഇത്രയും ചടങ്ങുകൾ ഉള്ളതുകൊണ്ട് തന്നെ ഇത് കഴിയുന്നതിന് ഒരുപാട് സമയമെടുക്കും. ഉച്ചപൂജയ്ക്ക് ശേഷമാണ് സാധാരണ ഉത്സവബലി ആരംഭിക്കുക. ഇപ്പോൾ പല ക്ഷേത്രങ്ങളിലും ഉച്ചപൂജ കുറച്ച് നേരത്തെയാക്കിയിട്ട് ഉത്സവബലി ആരംഭിക്കുകയാണ് ചെയ്യുക. ചില ക്ഷേത്രങ്ങളിൽ ഉത്സവബലി കഴിയാൻ തന്നെ ഏകദേശം വൈകുന്നേരം 5 മണിയൊക്കെ ആവാറുണ്ട്. ഉച്ചപൂജയ്ക്ക് ശേഷമാണ് ഈ ഉത്സവബലി സാധാരണ ചെയ്യാറുള്ളത്. ഉത്സവബലി എന്ന വളരെ ശ്രേഷ്ഠമായിട്ടുള്ള അല്ലെങ്കിൽ വിശാലമായ സങ്കല്പങ്ങളുള്ള
ഒരു ക്ഷേത്ര ചടങ്ങ് ഉത്സവ ചടങ്ങിനെ പറ്റിയിട്ട് എല്ലാവർക്കും അറിവ് ലഭിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അടുത്തുള്ള ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുമ്പോൾ ഉത്സവബലിയിൽ തീർച്ചയായിട്ടും പങ്കെടുക്കാൻ ശ്രമിക്കുക, തൊഴാൻ ശ്രമിക്കുക, അതിൻ്റെ സങ്കല്പങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ക്ഷേത്രത്തിൽ പോകുമ്പോഴും ക്ഷേത്രം ഇങ്ങനെ വളരെ വിപുലമായ ഒരു സങ്കല്പമുള്ളതാണെന്ന് മനസ്സിലാക്കുക. നമ്മുടെ ഭാരതത്തിൻ്റെ സങ്കല്പവും അങ്ങനെ തന്നെയാണ്. ദേവന്മാരെയും അസുരന്മാരെയും ഗന്ധർവന്മാരെയും രാക്ഷസന്മാരെയും പിശാചുക്കളെയും എല്ലാവരെയും നമ്മൾ മാറ്റി നിർത്തുന്നില്ല. അവരെയൊക്കെ ബഹുമാനിച്ചുകൊണ്ട് അവരെ കൂടെ കൂട്ടി നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ശ്രമിക്കുക എന്ന് തന്നെയാണ് നമ്മുടെ ഭാരതത്തിൻ്റെ ഒരു സങ്കല്പം പണ്ട് മുതലേ. അതുതന്നെയാണ് ഈ ഉത്സവബലിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും ഉത്സവബലിയെ പറ്റിയിട്ടുള്ള ഈ രണ്ട് ഭാഗങ്ങളായിട്ടുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കുക. എൻ്റെ ഫോൺ നമ്പർ 95 260 40 3 91. നമസ്കാരം.